മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ ഹിന്ദു പദയാത്രയ്ക്ക് നേരെ മൂന്നുപേർ തുപ്പുന്നതിൻ്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഹിന്ദു പദയാത്രയ്ക്ക് നേരെ തുപ്പിയ പ്രതികളുടെ വീട് അനധികൃത നിർമ്മാണമെന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് പൊളിച്ചു മാറ്റിയിരിക്കുകയാണിപ്പോൾ. പൊളിച്ചുമാറ്റൽ നടപടിക്കിടെ പോലീസ് ഡോളും DJ സംഗീതവും ഉപയോഗിച്ചിട്ടുണ്ട്. ഈ നടപടി ഇപ്പോൾ വിവാദമാവുകയാണ്. മുസ്ലിം സമുദായത്തിൽപ്പെട്ട പ്രതികളുടെ വീടാണ് പോലീസ് പൊളിച്ചു നീക്കിയിരിക്കുന്നത്. മതവികാരം വ്രണപ്പെടുത്തൽ, ആരാധനാലയങ്ങൾക്കെതിരായ നടപടി, മതസമ്മേളനം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പ്രായപൂർത്തിയാകാത്ത രണ്ടുപേരടക്കം മൂന്നുപേരാണ് കേസിലെ പ്രതികൾ. ഹിന്ദു പദയാത്രയ്ക്ക് നേരെ തുപ്പുന്നതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തിയ സമാലോട്ട് എന്നയാളാണ് പ്രതികൾക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത്. ഘോഷയാത്ര ടാങ്കിച്ചൗക്ക് കടക്കുമ്പോൾ അജ്ഞാതരായ മൂന്ന് ആൺകുട്ടികൾ ഭക്തർക്ക് നേരെ തുപ്പിയെന്നാണ് പരാതി. ഇത് ഹിന്ദു സമൂഹത്തിൻ്റെ മതവികാരം വ്രണപ്പെടുത്തുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് പ്രതികളുടെ അനധികൃത നിർമ്മാണം കണ്ടെത്തിയതെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ചിലയാളുകൾ മതസൗഹാർദ്ദം തകർക്കാൻ ശ്രമിച്ചു. വിവിധ വകുപ്പുകൾ പ്രകാരം പ്രതികളെ അറസ്റ്റ് ചെയ്തു. മുനിസിപ്പൽ കോർപ്പറേഷനും റവന്യൂ വകുപ്പും ഇവരെക്കുറിച്ച് നേരത്തെ അന്വേഷിച്ചിരുന്നു. അനധികൃത കയ്യേറ്റം കണ്ടെത്തിയ സാഹചര്യത്തിലാണ് തീരുമാനം. പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്, ഡോലും DJ സംഗീതവും ഉപയോഗിച്ച് കെട്ടിടം പൊളിക്കുന്നത് പതിവാണെന്നാണ് പോലീസിന്റെ വിശദീകരണം. പരമ്പരാഗതമായി ഡ്രം ഉപയോഗിക്കുന്നത് പതിവാണെന്നും അവർ പറയുന്നു. ആചാരങ്ങളൊക്കെ നിയമത്തിന് ബാധകമാണോ എന്ന ചോദ്യവും ഇത്തരം സന്ദർഭങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉയർന്നു വരാറുണ്ട്. അതുപോലെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നും ഈ സംഭവത്തെ തുടർന്ന് ഉയർന്നു വരുന്നത്.